ഹലോ ഫ്രണ്ട്സ്, നനഞ്ഞ മുടി മാനേജ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരുന്നത്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് മുമ്പ് കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങേണ്ടൊക്കെ വരും. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് ഈ നനഞ്ഞ മുടി നമ്മൾ ചെയ്യുന്നത് എന്താ, ഡ്രയർ ഉപയോഗിച്ച് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് പോകും. അല്ലെങ്കിൽ ഇപ്പം ഡ്രയർ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ആ നനഞ്ഞ മുടിയെപ്പാടെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകാറ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഡ്രയർ ഉപയോഗിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഈ നനഞ്ഞ മുടി അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് ഞാൻ പോകാറ്. അപ്പോൾ പലപ്പോഴും ഈ ഡ്രസ്സ് മേക്കൊക്കെ ഈ നനവ് വരും. അപ്പം നമ്മുടെ ഡ്രസ്സ് നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ ചീത്തയായി പോകും. ഇപ്പോൾ സാരിയൊക്കെ ആണെങ്കിൽ, നല്ല പട്ട് സാരിയൊക്കെ ആണെങ്കിൽ അതുമ്പോൾ നനവ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടാവും. അപ്പോൾ അങ്ങനെ ഈ അടുത്താണ് ഒരു നല്ല പ്രോഡക്റ്റ് കണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് എന്താ, ബ്രോണ്ട് സാറ്റിൻ ഹെയർ 3 എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഡ്രയറുമാണ്, ഇതിനകത്ത് സ്റ്റൈലറും ഉണ്ട്. ഇതിനകത്ത് മൂന്ന് തരത്തിലുള്ള സ്റ്റൈലറാണുള്ളത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു ബ്രഷുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും യൂസ്ഫുള്ളായിട്ടും തോന്നിയിരിക്കുന്നത്. അതായത് കുളിച്ചു കഴിഞ്ഞ് നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാനൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും ഒരു 15 മിനിറ്റ് എടുക്കുന്നതായിരിക്കും. ആ 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ബ്രഷ് ഉപയോഗിക്കാം. അതായത് മുടിയൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ, ഇതിൻ്റെ ബ്രഷ് കണ്ടോ, നല്ല അകലമുണ്ട്, പിന്നെ നല്ല വൈഡാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ടുള്ള മുടിയിലെ ജട ഉണ്ടല്ലോ, അത് ഇത് വെച്ച് ഇങ്ങനെ ഇരുമ്പ് തന്നെ പൊക്കോളും. പിന്നെ അല്ല, സാധാരണ രീതിയിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ചീപ്പ് വെച്ച് ഇരുമ്പോൾ കുറച്ചധികം മുടി പോകാറുണ്ട്. ഇത് വെച്ച് ഇരി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. ഞാനിത് വെച്ച് ഇരിയിട്ട് ഇപ്പോൾ ആകെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാനേ ഇല്ലൊരു 3-4 മുടിയാണ് നമ്മൾ ആകെ പോയിട്ടുള്ളൂ. ഇത് കുളിച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ചെയ്തതാണ്, ഇരിയതാണ് ഇത് വെച്ച്. പിന്നെ എന്താ, അത് നമുക്ക് ഡ്രൈ ആയി കിട്ടും. ഫുൾ ഡ്രൈ അല്ല, എന്നാലും നമുക്കൊരു 80% ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ പുറത്തേക്കൊക്കെ പോകുമ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉണങ്ങിയ മുടി പോലെ തന്നെ കിടക്കും. മുടി വേണമെങ്കിൽ നമുക്ക് കെട്ടി വെക്കാനും പറ്റും, ആ അത്രയും ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ വേറൊരു ബ്രഷ് ഉള്ളത് ഇതാണ്. ഇത് നമുക്ക് വലിയ കേൾസൊക്കെ വരുത്തണമെങ്കിൽ ഇത് വെച്ച് ചെയ്യാം. പിന്നെ ചെറിയ കേൾസിന് വേറൊരു ചെറിയ ബ്രഷുണ്ട്. അപ്പോൾ ഈ 3 തരം ബ്രഷാണ് ഇതിന് ഉള്ളത്. പിന്നെ ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. അതായത് ഇതുപോലെ ഇത് ഓരോ ബ്രഷ് എടുത്തിട്ട് നമ്മളിതിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ലോക്ക് ആയിരുന്നുള്ളൂ. ഊരാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഊരാം. ഇനി നമുക്ക് അടുത്ത ബ്രഷ് ഇടണമെങ്കിൽ ഇതാ ഇതുപോലെ ഇതിലേക്ക് ഒന്ന് ഇറക്കി കൊടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ലോക്കായിട്ടിരുന്നുള്ളൂ. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബ്രഷ് എന്ന് പറഞ്ഞാൽ 0-1-2 ആണ്. അപ്പോൾ നമ്മൾ 1-ലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് ആ ലോ ഹീറ്റോ, ചൂടെന്ന് പറയാനേ ഇല്ല കേട്ടോ, മിനിമം ഹീറ്റുള്ളൂ, അത് വരും. 2-ലിടണമെങ്കിൽ ഇത്രയും കൂടി നമുക്ക് മുടി നല്ല രീതിയിൽ ഡ്രൈ ആയി മുടി കെട്ടി വെക്കണം എന്നുള്ളവർക്ക് ആ 2-ലിടാം. പക്ഷെ 1-ലിട്ടാത്തന്നെ നമുക്ക് ഒരുവിധം നമ്മുടെ മുടി ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഈ ഒരു ബ്രഷ്, ഈ ഒരു ഇത് വെച്ചിട്ടുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണ്. ഇത് കുളിച്ച് കഴിഞ്ഞ് മുടി ജസ്റ്റ് ഒന്ന് വാടിയിരിക്കുന്നതാണ്. വേറൊന്നും മുടിയിൽ ചെയ്തിട്ടില്ല. കൈ വെച്ച് സൂപ്പർഫിഷ്യലായിട്ടൊന്നും മുടി ഒതുക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഇതിനകത്ത് നമ്മൾ മുടി എങ്ങനെ ഡ്രൈ ചെയ്യണമെന്ന് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം മുടി നമുക്ക് ചെറിയ ചെറിയ സെക്ഷൻസായിട്ട് എടുക്കൊന്നും വേണ്ട, ഒന്നിച്ച് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു ഹെയർ സീറം പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇത് OGX കോക്കനട്ട് ഹെയർ സീറമാണ്. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നമ്മുടെ മുടി നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഈ എന്ത് ഇതുപോലത്തെ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുമ്പോഴായാലും അതിൻ്റെ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇതാ നമ്മൾ ഈ ബ്രഷ് 1-ലോട്ടാക്കിയിട്ട് ഇതാ ഇതുപോലെ ഈരി കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഈസി ആയിട്ട് പോകുന്നുണ്ടോ. നമ്മളിങ്ങനെ ഇതാ ഈരി കൊടുത്തു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടിയിലെ ജട പോവുകയും ചെയ്യും, മുടി ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളിത് ഈരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈരാ, അതായത് ഇങ്ങനെ മുകളിലേക്ക് പൊന്തിച്ച് ഈരാ, താഴേക്ക് ഈരാതെ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് കുറച്ചൊരു വോളുമിനൈസിങ് ഇതുണ്ട്, പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. മുടിക്ക് കൂടുതൽ ഉള്ളു തോന്നും നമുക്ക്. സാധാരണ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ മുടി നനഞ്ഞൊട്ടിക്കെടുക്കുമല്ലോ, പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പം മുടി നന്നായിട്ട് വോളുമിനൈസിങ് ആവും, ഡ്രൈ ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈരുമ്പോൾ ഒന്ന് മുകളിലേക്ക് ഈരി കൊടുക്കുക. ഇത് കണ്ടോ, വളരെ കുറച്ച് സമയമെടുത്തുള്ളൂ ഇതിനുള്ള ഒരു സൈഡ് ഇതേ എൻ്റെ ആവശ്യത്തിനുള്ള ഡ്രൈ ആയി. ഞാൻ പറഞ്ഞു ഞാൻ ഫുള്ളി ഇങ്ങനെ ഡ്രൈ ആക്കുന്നില്ല കണ്ടോ.
ഡിഫറൻസ് കണ്ടോ? ഇനി മറ്റേ സൈഡും നമ്മൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തു കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ കുവൈറ്റിൽ ഞാൻ വാങ്ങിയത് ലുലു ഓൺലൈൻ ഷോപ്പിംഗ് വഴിയാണ്. അപ്പോൾ അവിടെ ഓഫർ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ വാങ്ങിയത്. 30% ഓഫാന്ന് തോന്നുന്നു, ഓഫറാന്ന് തോന്നുന്നു. ഇതിനിവിടെ ആയത് 3KD 700 fills അങ്ങനെ എന്തോ ആണ്, അതായത് ഏകദേശം 1000 രൂപയുടെ അടുത്ത്. ഓഫറുള്ള ടൈമിൽ വാങ്ങുവാണെങ്കിൽ നമുക്കിതുപോലെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും. നാട്ടിലെ സൈറ്റുകളിലൊക്കെ ഇപ്പോൾ എപ്പോഴും ഓഫേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് അവൈലബിൾ ആണെങ്കിൽ എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈവൻ കുട്ടികൾക്ക് വരെ നല്ല കംഫോർട്ടബിളായിട്ട് ഉപയോഗിക്കാം. ഒരു ഹീറ്റ് ഡാമേജ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നല്ല ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. സാധാരണ ഡ്രയർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുടി വല്ലാണ്ട് ഇങ്ങനെ പറന്ന് ഹീറ്റ് അടിച്ച് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഡ്രൈ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മുടി ഉണക്കിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ രണ്ട് സൈഡും ചെയ്തു. ഇപ്പോൾ നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് ഡ്രൈ ആയി. നല്ല എന്താ പറയുക, ഈരണ്ട ആവശ്യമേ ഇല്ല, ജടയെല്ലാം പോയി. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ട് മുടി ഇങ്ങനെ മുമ്പിലോട്ടിട്ടിട്ട് ബാക്ക് സൈഡ് ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കാം. കാരണം സാധാരണ നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ബാക്കിലായിട്ട് അടിയിലായിട്ട് വരുന്ന ഭാഗം ശരിക്കും നമുക്ക് ഉണങ്ങി കിട്ടില്ല. വേണമെങ്കിൽ ചെയ്താൽ മതി ഇത്. കണ്ടോ, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇത് ഏകദേശം എല്ലാ ഭാഗങ്ങളും ഒരുപോലെ നമുക്ക് ഡ്രൈ ആയി കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് നമ്മുടെ മുടിയുടെ ഒരു ഫൈനൽ ലുക്ക്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇതിനകത്ത് തന്നെയുള്ള മറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് മുടി എങ്ങനെ സ്റ്റൈൽ ചെയ്യുക എന്നുള്ളത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഏതായാലും ഈ പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വാങ്ങിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.